ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിങ് ടോപ്പിക്കാണ്, അതായത് ഇപ്പോൾ മീഡിയാസിലെല്ലാം വളരെ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ്റെ 3rd പ്രസ് മീറ്റ് കോൺഫറൻസിൻ്റെ. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ കീ ടേക്കവേസ് ആണ് ഇക്കണോമിക് സ്ലോ ഡൗണിന് വേണ്ടി നൽകിയത് നിർമ്മല സീതാരാമൻ എന്ന് നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഈ വീഡിയോയില് കീ ടേക്കവേസ് ഫ്രം നിർമ്മല സീതാരാമൻസ് 3rd പ്രസ് കോൺഫറൻസിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിർമ്മല സീതാരാമൻ ഈ ഒരു 3rd പ്രസ് കോൺഫറൻസിൽ എന്തൊക്കെ എക്കണോമിക് മെഷേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ അനൗൺസ്മെന്റ് ആണ് കൊണ്ടുവന്നത്, ഈ ഒരു എക്കണോമി ബൂസ്റ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ കൊണ്ടുവന്നു എന്ന് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് റീ ഇമ്പേഴ്സ്മെൻ്റ് ഓഫ് ടാക്സസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ഫോർ എക്സ്പോർട്ട് പ്രൊമോഷൻ ആണ്. അപ്പോൾ ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ ടാക്സേഷനെ ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് കൊണ്ടുവന്നു നോക്കാം. എക്സിസ്റ്റിംഗ് ഡിസ്പെൻഷൻ ഇൻ ടെക്സ്റ്റൈറ്റ് ടെക്സ്റ്റൈൽസ് ഓഫ് MEIS, അതുപോലെ ഓൾഡ് ROSL, അത് December 31st വരെ കണ്ടിന്യൂ ചെയ്യും. അതുപോലെ റെമിഷൻ ഓഫ് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ടാക്സസ് ഓൺ എക്സ്പോർട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് MEIS ആയിട്ട് റീപ്ലേസ് ചെയ്യും എന്നാണ് പറയുന്നത്. അതുപോലെ ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ ഓൾ അതർ സെക്ടേഴ്സ് വിൽ കറൻ്റ്ലി എൻജോയ് ദ ഇൻസെൻറ്റീവ് അപ് ടു 2% ആണ് ഓവർ MEIS, ദറ്റ് ഇസ് ട്രാൻസിറ്റ് ടു RODTP ഫ്രം January 2020 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ RODTP എന്ന് പറയുന്നത് മോർ അഡിക്വേറ്റ്ലി ഇൻസെൻറ്റീവ് എക്സ്പോർട്സ് ദാൻ എക്സിസ്റ്റിംഗ് സ്കീംസ് ആണ് എന്ന് അറിയിച്ചിരിക്കുന്നു. അതുപോലെ റവന്യൂ ഫോർഗോൺ എന്ന് പറയുന്നത് 50,000 crore ആയിട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ മോർ ഫോർ ലേബർ ഇൻറ്റൻസീവ് ടെക്സ്റ്റൈൽ സെക്ടർ, ടെക്സ്റ്റൈൽ സെക്ടറിനാണ് ഇത് കൂടുതലായിട്ട് ഇൻറ്റൻസീവ് ആക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് റീഫണ്ട് റൂട്ടാണ് ഫോർ, അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്സ് ITC ആണ് GST കൊണ്ടുവരുന്നത്. അതായത് ഫുള്ളി ഇലക്ട്രോണിക് ആയിട്ടുള്ള റീഫണ്ട് മൊഡ്യൂളാണ്, അതായത് ക്യുക്കായിട്ട് നമുക്ക് ഓട്ടോമേറ്റഡ് ആയിട്ട് തന്നെ റീഫണ്ട് ITC നിയറിംഗ് കംപ്ലീഷൻ ആണ്. അത് ഈ September 2019 കൂടെ അത് പ്രാബല്യത്തിൽ വരും. അതുപോലെ ദിസ് ഇസ് എക്സ്പെക്റ്റഡ് ടു മോണിറ്റർ അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ITC റീഫണ്ടുകൾ സ്പീഡപ്പ് ചെയ്യാനായിട്ടാണ് ഇത് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. അതുപോലെ സ്കോപ്പ് ഓഫ് എക്സ്പോർട്ട് ക്രെഡിറ്റ് ഇൻഷുറൻസ് സ്കീം ECIS ബൈ ECGC ആണ്. എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യും ഓഫ് ECIS. ഹയർ ഇൻഷുറൻസ് കവറേജ് ആയിരിക്കും, ബാങ്ക് ലെൻഡിങ് വർക്കിംഗ് ക്യാപിറ്റൽ ഫോർ എക്സ്പോർട്സ്. അതുപോലെ MSME പ്രീമിയം വന്നിട്ട് മോണിറ്റർ ആകും. അതുപോലെ ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ഇനിഷ്യേറ്റീവ് വിൽ കോസ്റ്റ് അബൌട്ട് 1,700 crore ആണ് പെർ ആനം വരുന്നത്. ഇതുപോലെ റിഡക്ഷൻ വരും ഓവറോൾ എക്സ്പോർട്ട് ക്രെഡിറ്റിംഗ്, അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് MSME വരുന്ന എല്ലാത്തിലും വന്നിട്ട് റിഡക്ഷൻ ഓവറോൾ കോസ്റ്റിൽ വരുന്നതായിരിക്കും. നാലാമത്തെ എന്ന് പറയുന്നത് റിവൈസ്ഡ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്, അതായത് PCL നോംസ് ഫോർ എക്സ്പോർട്ട് ക്രെഡിറ്റ് ആണ്. അതായത് ആഫ്റ്റർ എക്സ്റ്റെൻസീവ് ഡിസ്കഷൻ വിത്ത് RBIന് ശേഷമാണ് ഈ ഒരു തീരുമാനം. പ്രയോറിറ്റി സെൻഡിങ് നോംസ് ഫോർ എക്സ്പോർട്ട് ക്രെഡിറ്റ് എന്നിട്ട് എക്സാമിൻ ചെയ്തിട്ട് എനേബിളിംഗ് ഗൈഡ് ലൈൻസ് എന്തെല്ലാം ആണ് ഉള്ളത് RBIയിലുള്ളത് കൺസിഡർ ചെയ്യപ്പെടും. അതായത് അഡീഷണൽ ആയിട്ട് 36,000 crore മുതൽ 68,000 crore ആണ് എക്സ്പോർട്ട് ക്രെഡിറ്റിന് വേണ്ടി അനുവദിച്ചിരിക്കുന്നത്. ദെൻ അടുത്തത് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സ്പോർട്ട് ഫൈനാൻസിങ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സിൻ്റെ എഫക്റ്റീവ് മോണിറ്ററിംഗ് ആണ്. ഇപ്പോൾ ഡേറ്റ ഓൺ എക്സ്പോർട്ട് ഫൈനാൻസ് ഇസ് റെഗുലർലി പബ്ലിഷ്ഡ് ബൈ RBI ആണ്. അപ്പോൾ അതിൻ്റെ ഒരു മോണിറ്ററിങ് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ എടുക്കുന്നുണ്ട് RBIയുടെ മോണിറ്ററിങ്. നെക്സ്റ്റ് വരുന്ന ലിവറേജ് ടെക്നോളജി ടു റെഡ്യൂസ് ദി ടൈം ഫോർ എക്സ്പോർട്ട് ടേൺ അറൌണ്ട് ടൈം. അപ്പോൾ ആ എക്സ്പോർട്ട് ടേൺ അറൗണ്ട് ടൈമിന് ടൈം എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. ടെക്നോളജി വെച്ചിട്ട് ആ ടൈം റെഡ്യൂസ് ചെയ്യുന്നു. ഇത് December 2019 വരെ ഇംപ്ലിമെൻ്റ് ആകും. ദെൻ ആനുവൽ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിവൽസ്, ആനുവൽ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിവൽസ് ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ് 4 places. അതായത് March 2020 തീംസ്, ജെംസ്, ജൂവലറി, അതുപോലെ ഹാൻഡിക്രാഫ്റ്റ്സ്, യോഗ, ടൂറിസം, ടെക്സ്റ്റൈൽ, അതുപോലെ അത് ഉണ്ട്. പിന്നെ സ്പെഷ്യൽ FTA യൂട്ടിലൈസേഷൻ മിഷൻ,
എഫ് ടി എ യൂട്ടിലൈസേഷൻ മിഷൻ വന്നിട്ട് സീനിയർ ഓഫീസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മെയിൻലി അതുപോലെ എക്സ്പോർട്ട് ഹൗസസ്, അതുപോലെ കൺസെഷണൽ താരിഫ്സ് കൊണ്ടുവരുന്നു. നെക്സ്റ്റ് ഓൺലൈൻ ഒറിജിൻ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഓൺലൈൻ ഒറിജിൻ മാനേജ്മെന്റ് സിസ്റ്റം വന്നിട്ട് എക്സ്പോർട്ടേഴ്സ് ടു എനേബിൾ ഒബ്റ്റെയിൻ സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഒറിജിൻ, അതായത് സി യു സി റൂൾസ് ആണ്, അതായത് റൂൾസ് ഫോർ ഒറിജിൻ, എവിടെ നിന്ന് ഒറിജിനായി എന്നുള്ളത്. പിന്നെ എക്സ്പെക്ടഡ് ടു ഇംപ്രൂവ് ദി ഡൂയിങ് ബിസിനസ്, എക്സ്പോർട്ട് ബിസിനസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓൺലൈൻ ഒറിജിൻ മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നു. നെക്സ്റ്റ് ടൈം ബൗണ്ട് അഡോപ്ഷൻ ഓഫ് മാൻഡേറ്ററി ടെക്നോളജിക്കൽ സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവന്നിരിക്കുകയാണ്. ദെൻ അഫോർഡബിൾ ടെസ്റ്റിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, അഫോർഡബിൾ ആയിട്ടുള്ള, അതായത് അധികം നമുക്ക് എക്സ്പെൻസ് വരാതെ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്. പിന്നെ എനേബിൾ ഹാൻഡിക്രാഫ്റ്റ്സ് ഇൻഡസ്ട്രി ടു എഫക്റ്റീവ്ലി ഹാർനസ് ഇ കോമേഴ്സ് വഴി എക്സ്പോർട്ട് ചെയ്യാനുള്ള ഇത്. പിന്നെ ഹൗസിംഗ് സെക്ടറിന് എന്തൊക്കെയാണ് മെഷേഴ്സ് കൊണ്ടുവന്നതെന്ന് നോക്കാം. റിലാക്സേഷൻ ഫോർ ഇ സി ബി ഗൈഡ് ലൈൻസ് ഫോർ അഫോർഡബിൾ ഹൗസിംഗ് ആണ്. ഇ സി ബി ഗൈഡ് ലൈൻസ് വെച്ചിട്ട് നമുക്ക് ഹോം ബൈ ചെയ്യാം. ഹു ആർ എലിജിബിൾ ഫോർ പി എം എ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ആർ ബി ഐ. അതുപോലെ ഹൗസിംഗ് ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ്, ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് എന്ന് പറയുന്നത് ലോവർ ചെയ്യും. അതായത് ടെൻ ഇയർ ജി സെക് ബോണ്ട് ഈൽഡ് വെച്ചിട്ട് അത് ലോവർ ചെയ്യുന്നു. പിന്നെ സ്പെഷ്യൽ വിൻഡോ ഫോർ അഫോർഡബിൾ ആൻഡ് മിഡിൽ ഇൻകം ഹൗസിംഗ് ഉള്ളവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇത് തുടങ്ങിയിരിക്കും. വിൻഡോ ടു പ്രൊവൈഡ് ലാസ്റ്റ് മൈൽ ഫണ്ടിങ് ഫോർ ഹൗസിംഗ് പ്രോജക്ട്സ് വിത്ത് നോൺ എൻ പി എ ആൻഡ് നോൺ എൻ എൽ സി ടി പ്രോജക്ട്സ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ്. ഫണ്ട് സൈസ് എന്ന് പറയുന്നത് 10,000 crore ആണ് ഗവൺമെൻറ് അനുവദിച്ച് കൊടുത്തിരിക്കുന്നത് ഫ്രം ഔട്ട്സൈഡ് ഇൻവെസ്റ്റേഴ്സ് എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത് ഹൗസിംഗ് സെക്ടേഴ്സിലും. അതുപോലെ ബാക്കി നമുക്ക് ഈ ഒരു ടാക്സേഷൻ അല്ലെങ്കിൽ ഇൻസെൻറ്റീവില് എക്സ്പോർട്സ് ബൂസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിർമ്മലാ സീതാരാമൻ പ്രസ് കോൺഫറൻസ് തേർഡ് പ്രസ് കോൺഫറൻസിൽ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കീ ടേക്ക് അവേസ് ഫ്രം ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മലാ സീതാരാമൻ്റെ പോയിൻറ്സ് ആണ് കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ഉടനെ വരത്തുള്ളൂ. കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതായിരിക്കും. രണ്ട് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെൻറ്റ് NSE MCX. റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ക്ലാസ്സുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഡെയിലി ഇൻട്രാഡേ റെക്കമെൻഡേഷൻ കോൾസ് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. നന്ദി, നമസ്കാരം.